പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇനി ഓർമ്മ. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അന്തരിച്ചു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 9 പാണക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. അങ്കമാലി ജുമാ മസ്ജിദിലെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി മൃതദേഹം മലപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. മലപ്പുറം ടൗൺ ഹാളിൽ വൈകിട്ട് 5 മുതൽ പൊതുദർശനം ഉണ്ടാകും. മുസ്ലിം ലീഗിന്റെയും UDFന്റെയും നേതാക്കൾ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് വിനിത വിജി, മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മണം എന്നിവർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനിത, ഇപ്പോൾ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മൃതശരീരം വഹിച്ചുള്ള യാത്ര, വിലാപയാത്ര എവിടെ എത്തിയിട്ടുണ്ട്? എന്തൊക്കെയാണ് വിനിത ഇപ്പോൾ പുതിയ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇപ്പോൾ അങ്കമാലി ജുമാ മസ്ജിദിലാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹമുള്ളത്. ഇവിടെ ഇപ്പോൾ മതപരമായിട്ടുള്ള ചില ചടങ്ങുകൾ നടക്കുകയാണ്. അതിനുശേഷം ഒരു അരമണിക്കൂർ ആ സമയത്തേക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു പൊതുദർശനം എന്ന രീതിയിൽ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും വിലാപയാത്രയോടെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. തൃശ്ശൂരിലെ ലീഗ് ഓഫീസിൽ ഒരു അല്പനേരം പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം കോഴിക്കോട്ടേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ ജന്മ നാട്ടിലേക്ക് കൊണ്ടുപോവുക. രാഷ്ട്രീയ പ്രവർത്തകരടക്കമുള്ള, രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ ഈ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി പി രാജീവ് അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിയിരുന്നു. ഒപ്പം തന്നെ NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ ഇവിടെയുണ്ട്. MP ബെന്നി ബെഹനാൻ, MLA റോജിയം ജോൺ അടക്കമുള്ളവർ ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ മുസ്ലിം ലീഗിലെ പ്രവർത്തകർ, മുസ്ലിം ലീഗിലെ നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ ഈ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതിലുപരി എറണാകുളം ജില്ലയിലുള്ള മറ്റ് നാട്ടുകാർ, മറ്റ് ചെറിയ പൊതുപ്രവർത്തകർ അടക്കമുള്ളവരൊക്കെ തന്നെ ഇവിടേക്ക്, ഇവിടുത്തെ പ്രദേശവാസികൾ അടക്കമുള്ളവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുക. എന്തായാലും വലിയ ഒരു സമയം ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് ചുരുങ്ങിയ സമയം, അതായത് അങ്കമാലി ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം നേരെ തൊട്ട് സമീപമുള്ള ജുമാ മസ്ജിദിലേക്കാണ് മാറ്റിയത്. ആ മതപരമായിട്ടുള്ള ചടങ്ങുകൾ വളരെ പെട്ടെന്ന് നടത്തേണ്ടതായതാണ് തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന് മറ്റുമുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ ലീഗ് പ്രവർത്തകരുടെയും മതവിശ്വാസികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ പുരോഗമിക്കുകയായിരുന്നു. ഇന്ന് 12:40 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലായിരുന്നു. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാകുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായിരുന്നത്. മരുന്നുകളോടൊന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മെഡിക്കൽ ബുള്ളറ്റിൽ നിന്ന് വ്യക്തമായിരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു പാലിയേറ്റീവ് കെയർ ചികിത്സ എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ കോഴിക്കോട് ആശുപത്രിയിൽ നിന്ന് അങ്കമാലിയിലെ ഈ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ന്യൂമോണിയ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങളും ഉണ്ടായിരുന്നു. ദീർഘനാളായ അർബുദ രോഗബാധിതനായിരുന്നു അദ്ദേഹം. ഈ അർബുദ രോഗബാധിത മറ്റുമായിരിക്കുന്ന ഇടയിലാണ് ന്യൂമോണിയ കൂടി വന്നത്. അത് ആരോഗ്യസ്ഥിതി വളരെ പെട്ടെന്ന് തന്നെ മോശമാക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. തുടർന്ന് 12:40 അദ്ദേഹത്തിന്റെ ഒരു അന്ത്യം സംഭവിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പള്ളിയിൽ മതപരമായിട്ടുള്ള ചില ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. നിരവധി ആളുകൾ, പൊതുപ്രവർത്തകർ അടക്കമുള്ള നിരവധി ആളുകൾ ഇപ്പോഴും പള്ളിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവർ എത്തിയതിനു ശേഷം ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. 1947 June 15 അദ്ദേഹം PMSA പൂക്കോയ തങ്ങളുടെ 3rd മകനായി ജനിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വലിയ ചെറുപ്പം പ്രായം മുതൽ തന്നെ അദ്ദേഹം രാഷ്ട്രീയം സംബന്ധിച്ചിട്ടുള്ള സംഘടനകളിലൊക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അടയാളം അദ്ദേഹത്തിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ രാഷ്ട്രീയ നേതാക്കളടക്കം പറയുന്നത് പോലെ UDFനോ അല്ലെങ്കിൽ ലീഗിനോ അല്ല, ഒരു രാഷ്ട്രീയ കേരളത്തിന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വേർപാട് വലിയ ഒരു ഒരു വേദന ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു തീരാ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് തന്നെയാണ്. 2009 August സഹോദരൻ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തെ തുടർന്നാണ് അദ്ദേഹം മുസ്ലിം ലീഗിലെ അധ്യക്ഷപദം ഏറ്റെടുത്തത്. തുടർന്ന് കൊച്ചിയിൽ നിന്ന് അരുൺ രാജ് കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ വിലാപയാത്ര എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അതോടൊപ്പം ഈ ഖബറടക്കം സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും. വിലാപയാത്ര ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ അങ്കമാലി ജുമാ മസ്ജിദിൽ നിന്ന് ഇറക്കിയാൽ ഉടൻ തന്നെ, ഈ ഭൗതിക ശരീരം ഇറക്കിയാൽ ഉടൻ തന്നെ ഒരു അല്പസമയം ഇവിടെ ഭൗതിക ശരീരം പൊതുദർശനത്തിൽ വെക്കും. തുടർന്നായിരിക്കും തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുക. തൃശ്ശൂരിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ, ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 10 പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ലീഗ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണ വിവരം അറിഞ്ഞുകൊണ്ട്
നിരവധി പേർ ഇവിടേക്ക് ഇപ്പോൾ എത്തുന്നു എന്നുള്ളതാണ്. ഈ ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ മന്ത്രി പി രാജീവ്, അതുപോലെ തന്നെ കെ പി സി പ്രസിഡന്റ് രാവിലെ ഇവിടെ എത്തിയിട്ട് മടങ്ങുകയും ചെയ്തു. അങ്ങനെ സമൂഹത്തിന്റെ നിരവധി നാനാതുറകളിൽ നിന്നുള്ള നിരവധി പേർ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നു. ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ വാത്സല്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരങ്ങൾ എത്തിപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹവുമായി എടുത്തു നിൽക്കുന്ന എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നു. അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണുക എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും കാണുന്നത്. 1973 സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ പൊതുജീവിതം തുടങ്ങി അദ്ദേഹം ഇന്ന് 12:40 ഈ ലോകത്തോട് വിടപറഞ്ഞ് പോകുമ്പോൾ അദ്ദേഹം എത്തിപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാത്സല്യവും അദ്ദേഹത്തിന്റെ കരങ്ങളും എത്തിപ്പെട്ട നിരവധി മേഖലകളുണ്ട്. ആ മേഖലയിൽ നിന്നുള്ളവരെല്ലാം തന്നെ അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണുവാൻ എറണാകുളത്ത് ഈ അങ്കമാലി ജുമാ മസ്ജിദിലേക്ക് എത്തുന്നു. ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ യോഗവാർത്ത അറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് എത്തുന്നവരുടെ എണ്ണം പോലും വലുതാണ്. ഈ നേരത്തെ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ 2:30 തന്നെ ഇവിടെ നിന്ന് ഈ ഭൗതിക ശരീരം തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകാനായിരുന്നു തീരുമാനമെടുത്തത്. ആ സമയക്രമമെല്ലാം ഇനി മാറ്റേണ്ടി വരും എന്നുള്ളതാണ് ലീഗ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. കാരണം ഇതുപോലെ തന്നെ പോകുന്ന വഴികളിലെല്ലാം തന്നെ വലിയ ഒരു ജനസഞ്ചയം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ലീഗിന്റെ ഓരോ കേന്ദ്രങ്ങളിലും കൃത്യമായ അദ്ദേഹത്തെ കാണുവാൻ ആൾക്കാർ കാത്തുനിൽപ്പുണ്ട് എന്നുള്ളതാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ നേരത്തെ നിശ്ചയിച്ച പ്രകാരം 9:00 ഈ സംസ്കാര ചടങ്ങുകൾ അടക്കം പൂർത്തിയാക്കുന്നതിന് വലിയ തടസ്സം ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാൻ എത്രയും വേഗത്തിൽ തന്നെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട്. എന്തായാലും ഇപ്പോൾ മതപരമായ ചടങ്ങുകൾ പള്ളിക്കുള്ളിൽ നടക്കുകയാണ്. എന്തായാലും ഈ അദ്ദേഹത്തിന് യോഗ വാർത്ത അറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് സാധാരണക്കാരടക്കമുള്ളവർ ഇവിടേക്ക് ഈ പള്ളിയിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഈ മതപരമായ ചടങ്ങുകൾ അവസാന ഘട്ടത്തിലാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് മതപരമായ ചടങ്ങുകൾ എത്തിയിട്ടുമുണ്ട്. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിപ്പം ദീപക് ധർമ്മടം കൂടി ചേരുന്നു കോഴിക്കോട് നിന്ന്. ദീപക്, രാഷ്ട്രീയത്തിലും അതോടൊപ്പം തന്നെ ആത്മീയ നേതാവെന്ന നിലയിലും രണ്ട് തരത്തിൽ ഇപ്പൊ ലീഗിന്റെ ഒരു അനിശ്ചേദ നേതാവായി 12 അദ്ദേഹം ലീഗിനെ നയിച്ചു. അതോടൊപ്പം തന്നെ ആത്മീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഈ വിശ്വാസികൾക്കിടയിൽ നിറഞ്ഞു നിന്നു. എത്ര വലിയൊരു നഷ്ടമാണ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഈ വിയോഗം? ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരു പക്ഷേ രണ്ട് രംഗത്തും ഒരേപോലെ തിളങ്ങാൻ പറ്റിയ ഒരു നേതാവായിരുന്നു അദ്ദേഹം. ഒരു ആത്മീയ ആചാര്യനായിരുന്നു. അതുപോലെ തന്നെ UDF രാഷ്ട്രീയത്തിൽ പലപ്പോഴും പല ഘട്ടങ്ങളിലും അവസാനത്തെ വാക്കായിരുന്നു കഴിഞ്ഞ 12 ഒരുപക്ഷേ പൂക്കോയ തങ്ങളുടെ കാലം മുതൽ ആ തങ്ങൾ കുടുംബം ലീഗിനും അതുപോലെ തന്നെ മുസ്ലിം മത രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ മതേതരമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിലും, അതിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് പൂക്കോയ തങ്ങൾ, അതിനുശേഷം ഹൈദരലി തങ്ങൾക്ക് മുൻപ് ഹൈദരലി തങ്ങൾ ലീഗിൻ്റെ ഒരു സ്വാഭാവിക നേതൃത്വം ഏറ്റെടുക്കലായിരുന്നു. അത് ശിഹാബ് തങ്ങളുടെ ദേഹവിയോഗത്തെ തുടർന്ന് 12 മുൻപ് അദ്ദേഹം ഈ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ഒരുപക്ഷേ അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ലീഗിന്, ഗോപീഷ്ണൻ അറിയാവുന്നതാണ്, പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങൾ അനവധി ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ സൗമ്യതയോടുകൂടി ഒരുപക്ഷേ ലീഗിൻ്റെ മുന്നണി വിടൽ ഉൾപ്പെടെയുള്ള വിവിധ വിവാദങ്ങൾ ചർച്ച ചെയ്ത ഘട്ടങ്ങളിൽ, അതുപോലെ ഇബ്രാഹിം കുഞ്ഞ് വിവാദം, കുഞ്ഞാലിക്കുട്ടി വിവാദം, ഇങ്ങനെ നിരവധി ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം സമചിത്തതയോടുകൂടിയായിരുന്നു, സൗമ്യമായി. സാധാരണഗതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് വളരെ കുറച്ചാണ്, വളരെ പക്വതയോടെ മൃദുവായി കുറച്ച് കാര്യങ്ങൾ പറയും, പക്ഷേ അതെല്ലാം തീർപ്പുകളായിരിക്കും. ഒരു എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട തർക്കം മതസംഘടനകൾ തമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും അതെല്ലാം തങ്ങൾക്ക് വിടാം എന്ന് പറയുന്ന രീതിയിലായിരുന്നു. ഒരു ഘട്ടത്തിൽ ഗോപി ഓർക്കുന്നുണ്ടാവും, ജെഫ്രി മുത്തുക്കോയെ തങ്ങൾ പോലും പറയുന്നത് ലീഗ് പറയുന്ന ഞങ്ങൾ കേൾക്കില്ല, തങ്ങൾ പറയുന്ന കേൾക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് ലീഗിനപ്പുറത്തേക്കുള്ള ഒരു വ്യക്തിത്വമായി, ലീഗിൻ്റെ പ്രസിഡന്റ് എന്നതിനേക്കാൾ അപ്പുറത്തേക്കായിരുന്നു ഹൈദരലി തങ്ങൾ എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹം കഴിഞ്ഞ 6-7 ചികിത്സയിലാണ്. ഈ ലിംഫോമിയ ബാധിതനായതിനു ശേഷവും അദ്ദേഹം ലീഗിൻ്റെ നിർണായക തീരുമാനങ്ങൾ എല്ലാം ഇടപെട്ടിരുന്നു. അതിൽ ഗോപി ഓർക്കുന്നുണ്ടാവും, ഏറ്റവും നിർണായകമായ കാര്യം മൊയ്നലി തങ്ങളുടെ വിവാദം വന്ന സമയത്ത് തങ്ങൾ കുടുംബത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഉന്നതാധികാര സമിതി നടക്കുന്നു. അതിൽ അദ്ദേഹം ദേഹാസ്വസ്ഥ്യം കാരണം പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് അവിടെ സാദിഖ് അലി തങ്ങൾ പറഞ്ഞിരുന്നത്. സാദിഖ് അലി തങ്ങൾ യോഗത്തിന് വരുന്നതിന് മുമ്പ് ഹൈദരലി തങ്ങളെ കാണുകയായിരുന്നു. ആ അദ്ദേഹം പറഞ്ഞത് എന്താണോ അത് ആ ഒരു തീരുമാനമായി മാറുകയും ഒരുപക്ഷെ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന ലീഗിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ഒരു വട്ടമേശ യോഗത്തിൽ തങ്ങളുടെ ഉന്നതാധികാര സമിതിയിലൂടെ ഹൈദരലി തങ്ങളുടെ നിർദ്ദേശം അവിടെ പറയുന്നു. അതോടുകൂടി അത് പരിഹരിക്കപ്പെടുകയായിരുന്നു. ഇതുപോലെയായിരുന്നു അദ്ദേഹം മറ്റ് വിഷയങ്ങളിൽ. ഇവൻ നമുക്കൊന്ന് ആലോചിക്കാവുന്നത്, ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ സമസ്ത വിഷയത്തിൽ ആഞ്ഞടിച്ച് ലീഗിനെതിരെ ശബ്ദിച്ച സമയത്തും ഹൈദരലി തങ്ങൾക്കെതിരെ ഒരക്ഷരം പറഞ്ഞില്ല എന്നുള്ളതാണ്.
മറ്റൊരു കാര്യം ഹൈദരലി തങ്ങൾ ലീഗിൽ സജീവമായി ഇടപെട്ടിരുന്ന കാലത്ത് ഒന്നും തന്നെ ഈ സമസ്തയുമായി ഒരു ഇടയൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട അദ്ദേഹം രോഗാതുരനായി കിടപ്പിലായതിനു ശേഷമാണ് സമസ്തയും ലീഗും തമ്മിൽ അകലുന്ന സാഹചര്യം പോലും ഉണ്ടായത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മെയ്വഴക്കം ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പക്വമതിയായി ഇടപെടുന്ന കാര്യത്തിൽ മറ്റൊരു കാര്യം അല്പം മുൻപാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അദ്ദേഹത്തിന്റെ അനുശോചനം വന്നിരിക്കുന്നത് അദ്ദേഹം തന്നെ പറയുന്നത് കേരളത്തിലെ മതേതര ശബ്ദമാണ് യു ഡി എഫിന്റെ മതേതര ശബ്ദമാണ് എന്നുള്ളതാണ് അപ്പോൾ അല്പം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുശോചന സന്ദേശത്തിലും ഈ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെതും എ കെ ആന്റണിയുടെയും എല്ലാം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് രാഷ്ട്രീയത്തിൽ അപ്പുറത്തേക്ക് ഒരു വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സൗമ്യമായ സാന്നിധ്യം ഒരുപക്ഷെ ദൃഢമായ ഒരുപാട് തീർപ്പുകൾ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഗോപി പറഞ്ഞതുപോലെ ഒരു വലിയ വിടവ് തന്നെയാണ് അത് രാഷ്ട്രീയ കേരളത്തിലും അതുപോലെ മുസ്ലിം മത സംഘടനകൾക്കിടയിലും അല്പം മുൻപ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ 24നോട് പ്രതികരിച്ചതും ഫോണോയിൽ പ്രതികരിച്ചതും ഇത് തന്നെയാണ് മതത്തിനപ്പുറത്തേക്ക് ഒരു മതേതര മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമുദായത്തെ നയിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് തന്നെയാണ് വഹിച്ചത് ആ അർത്ഥത്തിൽ വലിയ വിടവ് തന്നെയാണ് ബാക്കിയാക്കിയിരിക്കുന്നത് ഇന്ന് 12:45 ഈ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹം ഒരുപക്ഷെ മരണത്തിന് കീഴടങ്ങില്ല ഈ ഘട്ടത്തിൽ എന്നായിരുന്നു ഗോപി നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്നലെ രാത്രി വൈകിയും അദ്ദേഹത്തിന്റെ സഹോദരൻ സാദിഖ് അലി തങ്ങൾ നമ്മളോട് പറഞ്ഞത് ആശങ്കപ്പെടാനൊന്നുമില്ല അദ്ദേഹം കുറച്ചുകൂടി മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തെ ഞായറാഴ്ചയിൽ മരണം അദ്ദേഹത്തെ മാടി വിളിക്കുകയാണ് ശരി ദീപക് മുസ്ലിം ലീഗിന്റെ അനിഷേധ നേതാവും ആത്മീയ നേതാവുമായിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നിര്യാണത്തെ തുടർന്ന് നിരവധി പ്രമുഖരുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മലപ്പുറം ലക്ഷ്യമാക്കി നീങ്ങുകയാണ് തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പൊതുദർശനത്തിന് വെക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് നാളെയാണ് ഖബറടക്കം വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകണം എനിക്കൊന്ന് നിഖിൽ പ്രമേഷിലേക്ക് നമുക്ക് നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് നിഖിൽ പാണക്കാടാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ പാണക്കാട്ട് ഇപ്പോഴത്തെ കാരണം ഒരു വലിയ ഒരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് പാണക്കാടിനെ സംബന്ധിച്ച് എങ്ങനെയാണ് അവിടുത്തെ ഈ ഖബറടക്കവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഒരുക്കങ്ങൾ ടോം ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജനനേതാവിനെ അവർക്ക് നഷ്ടപ്പെടുമ്പോൾ ആത്മീയ നേതാവിനെ അവർക്ക് നഷ്ടപ്പെടുമ്പോൾ വലിയ വിഷമത്തിലാണ് പാണക്കാട് ഈ മുറ്റത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുമ്പോൾ അവരുടെ വികാരം ആ തരത്തിലാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ വീട്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാനായത് ഇന്ന് വൈകിട്ടോടുകൂടി വൈകിട്ട് 5 മുതൽ മലപ്പുറം ടൗൺ ഹാളിലാണ് പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ കാണുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കാൻ വേണ്ടിയാണ് മലപ്പുറം ടൗൺ ഹാളിൽ ഈ പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത് വൈകിട്ട് 5 മുതൽ നാളെ സംസ്കാരം നടക്കുന്നത് വരെ അതിനുള്ള ഒരു സൗകര്യം ഉണ്ടാകും ആളുകൾക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനുള്ള സൗകര്യം ഉണ്ടാകും രാത്രി എല്ലാം തന്നെ അവിടെ പൊതുദർശനം ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിലെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ ഈ പാണക്കാട്ട് തറവാട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത് ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായി വരുന്നു എന്നുള്ള സൂചനകൾ ലഭിച്ചതിന് പിന്നാലെ തന്നെ പ്രാർത്ഥനകൾ ഇവിടെ മുഴങ്ങിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ തറവാട് വീട്ടിൽ ഈ പ്രാർത്ഥന നടക്കുന്ന വേളയിൽ പോലും അത് ചൊല്ലിക്കൊടുക്കുന്ന ആളുകൾക്ക് പോലും വിഷമം അടക്കാനാകാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് കാരണം അദ്ദേഹം ഈ രോഗശയ്യയിലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയും അദ്ദേഹം മടങ്ങി വരുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ എല്ലാവരും വെച്ചു പുലർത്തിയിരുന്നു ആ പ്രതീക്ഷയാണ് ഇല്ലാതായത് അതുകൊണ്ട് തന്നെ വലിയ വേദനയിലും ദുഃഖത്തിലുമാണ് എല്ലാവരും ഇന്ന് നമുക്ക് കാണണം ഇപ്പോൾ വീടിന് പുറത്ത് നടക്കുന്നത് ഇവിടെ വരുന്ന ആളുകൾക്കും മറ്റും സൗകര്യപ്രദമായി ഇവിടെ വന്നു പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് അതേസമയം മലപ്പുറം ടൗൺ ഹാളിലാണ് പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ പുരോഗമിക്കുന്നുണ്ട് നാളെ രാവിലെ 9 പാണക്കാട് തന്നെയുള്ള ജുമാ മസ്ജിദ് പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക അതിനുവേണ്ടിയുള്ള ഖബറടക്കം നടക്കുക അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെയും സമാന്തരമായി പുരോഗമിക്കുന്നുണ്ട് സംസ്ഥാന മന്ത്രിമാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ ഒരുപക്ഷെ നാളെ എത്തിയേക്കാം എന്നുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ ഈ വീട്ടിലെത്തി അവരുടെ ദുഃഖം പങ്കുവെക്കുകയാണ് നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് വേണമെങ്കിൽ പോകാം എന്ന് തോന്നുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തെ ഓർത്തെടുക്കുന്നത് വലിയ പ്രയാസത്തിലാണ് ഈ ഒരു ജനസമൂഹം എന്ന് മനസ്സിലാക്കുന്നു എങ്ങനെ ഓർക്കുന്നത് എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തിന്റെ ഈ വിയോഗത്തെ ഉൾക്കൊള്ളാനാകാത്തൊരു പ്രയാസമാണെന്ന് അറിയാം മഹാനായ തങ്ങളവരുടെ വിയോഗം ഒരിക്കലും ഈ സമൂഹത്തിന് സഹിക്കാൻ കഴിയാത്തത്ര പ്രയാസം ഉണ്ട്
എല്ലാ രംഗത്തും, മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും മഹല്ലുകളിലും സംഘടനകളിലും എല്ലാറ്റിനും നേതൃത്വം നൽകുന്ന ആത്മീയ നേതാവാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ സങ്കടം ഒരിക്കലും നികത്താൻ കഴിയുന്നില്ല, നികത്താൻ കഴിയാത്ത വിടവാണ്. തീർച്ചയായിട്ടും നമ്മോടൊപ്പം ശ്രീ പി എം എസ് സലാമുണ്ട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി. അങ്ങേയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായുള്ള ഒരു പ്രവർത്തനം, അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു വാക്ക്, അതിന് നൽകിയിരുന്ന പ്രാധാന്യം, അദ്ദേഹത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ്, അങ്ങനെ ആ നിലയ്ക്കെല്ലാം അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് പറയുന്നത്, എങ്ങനെ ഓർത്തെടുക്കുന്നത്? എനിക്ക് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ആകമാനം ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങൾ. അതിൽ മതപരമായതോ രാഷ്ട്രീയമായതോ ആയ ഏത് അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചാലും അദ്ദേഹം അവരുടെയൊക്കെ നേതാവായിരുന്നു. കേരളത്തിലെ മതേതര ജനാധിപത്യ ചേരിക്ക് ഒരു കരുത്തായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ എന്തഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും ഹൈദരലി ശിഹാബ് തങ്ങളുടേത് അവസാന വാക്കായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റൊരാളില്ല, അത്രമാത്രമായിരുന്നു ഞങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്ക്, അത് അവസാനവും ആദ്യവും അതാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എന്ത് കാര്യത്തിനും ഇവിടെ തീർപ്പുണ്ടാകും എന്ന് പറയാറുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇനി മറ്റ് ചടങ്ങുകൾ, അതായത് ഇനി ഇവിടേക്ക് പാണക്കാട് വീട്ടിലേക്ക് ഇനി കൊണ്ടുവരുന്നുണ്ടോ അതോ നേരെ ടൗൺ ഹാളിലേക്കാണോ കൊണ്ടുപോകുന്നത്? ആ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏത് തരത്തിലാണ്? പാണക്കാട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടുകാർക്ക് ഒന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ട് ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. ഇവിടെ പൊതുദർശനത്തിന് വെക്കുന്നില്ല, പാണക്കാട്ട് പൊതുദർശനത്തിന് വെക്കുന്നില്ല. വെക്കുന്നത് മലപ്പുറത്തെ വാഗൻ വാര്യംകുന്നൻ ടൗൺ ഹാളിലാണ്. അവിടെ എത്തിയ ഉടനെ ഇവിടെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ നേരെ രാവിലെ വരെ പിന്നെ അവിടെയാണ് സംസ്കാരം. അവിടെ തന്നെ, അവിടെ അതായത് ഇദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി നമുക്കറിയാം സമൂഹത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുള്ള ആളുകൾ എത്തും. സ്വാഭാവികമായി അവർക്കെല്ലാം തന്നെ കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ. നജീബ് കാന്തപുരം എം എൽ എ ഉണ്ട് നമ്മളോടൊപ്പം. ശ്രീ നജീബ്, അങ്ങേക്ക് ഒക്കെ വ്യക്തിപരമായി തന്നെ വളരെ അടുപ്പം, സ്നേഹം, അങ്ങയുടെ ഒരു കരുതൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിയത്തെ അങ്ങ് കൊടുത്തത്? തീർച്ചയായിട്ടും മനസ്സിൽ നിന്നൊരിക്കലും മായാത്ത ഒരു മുഖമാണത്. പ്രത്യേകിച്ച് ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ഹൃദയത്തിലുള്ളൊരു നേതാവാണ്. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തിന് ശേഷം പാർട്ടി ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു പുതിയ നേതൃത്വത്തെ അവതരിപ്പിക്കാൻ കൂടി ശ്രദ്ധ പുലർത്തിയ ഒരാളാണ് അദ്ദേഹം. മാത്രമല്ല പുതുതലമുറയിലെ ചെറുപ്പക്കാരായ ആളുകളെ പാർലമെൻ്ററി സ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ പാർട്ടി സ്ഥാനങ്ങളിലേക്കും കൊണ്ടുവരുന്നതിൽ ബഹുമാനനായ ഹൈദരലി ശിഹാബ് തങ്ങളെടുത്ത വലിയ പങ്കുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു മണ്ണിൻ്റെ മണമുള്ള നേതാവായിരുന്നു. കാരണം അദ്ദേഹം പ്രവർത്തകർക്കിടയിൽ പ്രവർത്തിച്ച് ജീവിച്ച ഒരാളാണ്. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് അദ്ദേഹത്തിൻ്റെ വിയോഗം സൃഷ്ടിച്ച വലിയ ആഘാതം, ആ ആഘാതത്തിനിടയിൽ ഒരു ആടിയുലഞ്ഞ ഒരു നൗകയെ കരക്കടിപ്പിക്കാനുള്ള ഒരു വലിയ പ്രയത്നം, അതൊരു ചെറിയ കാര്യമായിരുന്നില്ല. ആ രാഷ്ട്രീയ ദൗത്യം ഏറ്റവും സമർത്ഥമായി ഉപയോഗിച്ച നേതാവാണ് ഹൈദർലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് എം എൽ എമാരുണ്ടായത്, പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ മന്ത്രിമാരുണ്ടായതും അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിജയം കൂടിയായിരുന്നു. അതേസമയത്ത് തന്നെ സമുദായത്തിനകത്തും സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യത്തിന് വേണ്ടി അദ്ദേഹം മനസ്സ് തുറന്നു വെച്ച ഒരു നേതാവായിരുന്നു. ഒട്ടും കാപട്യമില്ലാതെ സ്നേഹവും കരുതലും ആളുകൾക്കുള്ള ഒരു സാന്ത്വനവും ജീവിതത്തിൻ്റെ ഒരു മുഖമുദ്രയാക്കി മാറ്റിയൊരു മനുഷ്യനായിരുന്നു. ഈ കൊലായിൽ അദ്ദേഹത്തിൻ്റെ ആ നിലാവ് പറ്റാത്ത മുഖം ഇപ്പോഴും ഞങ്ങളൊക്കെ കാണുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രകൃതിയോടും പിന്നെ പരിസ്ഥിതിയോടും ഒക്കെയുള്ള ഒരു കരുതലായിരുന്നു. ഇപ്പോൾ മരങ്ങൾ ഉണ്ടാക്കുന്നത് ഒടുവിൽ പോലും പരിസ്ഥിതി ദിനത്തിൽ ഇവിടുത്തെ കുഞ്ഞിനൊപ്പം ഒരു ചെടി നട്ട ചിത്രം അതാണ്. മാത്രമല്ല അദ്ദേഹത്തിന് എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവമുണ്ട്. എൻ്റെ വീട്ടിൽ ഒരിക്കൽ അദ്ദേഹം താമസിക്കാൻ വരുമ്പോൾ റംബുട്ടാൻ ഇങ്ങനെ ഇറങ്ങിയ സമയമാണ്. അപ്പോൾ റംബുട്ടാൻ ഇങ്ങനെ ഉയർന്ന് പടർന്നു പോകുന്നൊരു സമയത്ത് അദ്ദേഹം വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെയല്ല റംബുട്ടാൻ വളർത്തേണ്ടത്. എന്നിട്ട് അത് വെട്ടിയിട്ട് അദ്ദേഹം കാണിച്ചു തന്നു. ഇത് ശിഖരങ്ങൾ ഇങ്ങനെ ചെതറി ഉണ്ടാകണമെങ്കിൽ അങ്ങനെ കായ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഞാനത് അപ്പോഴും ശ്രദ്ധിക്കുകയായിരുന്നു. ഇത്ര വലിയ തിരക്ക് പിടിച്ചൊരു നേതാവ് എത്ര വളരെ കരുതലോടെയാണ് മരങ്ങളോടും ചെടികളോടും ഒക്കെ പുലർത്തുന്ന ഒരു ആഭിമുഖ്യം. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ. തീർച്ചയായിട്ടും അതുപോലെ തന്നെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടായിരുന്നു ഹൈദർലി ശിഹാബ് തങ്ങളുടേത്. കാരണം ഞങ്ങളൊക്കെ ചെറുപ്പക്കാരോട് അദ്ദേഹം എപ്പോഴും പറയായിരുന്നു, സമൂഹത്തിൽ വിള്ളലുണ്ടാക്കരുത്, സമുദായങ്ങൾ തമ്മിൽ കലഹിക്കരുത്, സമുദായങ്ങളെ സൗഹൃദമാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്, ലീഗ് അതിനുണ്ടായ സംഘടനയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം.
വലിയൊരു നഷ്ടം തന്നെ. അതായത് നജീബ് കാന്തപുരം എം എൽ എയുടെ വാക്കുകളിലൂടെ ഒക്കെ തന്നെ പറഞ്ഞാൽ വളരെയധികം പരിസ്ഥിതി സ്നേഹിയായ സൗഹാർദ്ദം നിലനിർത്തിയിരുന്ന ആളുകൾ തമ്മിലുള്ള ഈ സ്പർദ്ധ വളരുന്ന കാലത്ത് അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഒരു നേതാവിനെയാണ് അവർക്ക് ഇല്ലാതാവുന്നത്. അതുകൊണ്ട് തന്നെ തികച്ചും വലിയ വേദനയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. എന്തായാലും ഇപ്പോൾ പാണക്കാട് വീട്ടിൽ നിന്ന് നമ്മൾ കാണുന്ന തത്സമയ ചിത്രങ്ങൾ ഇവിടേക്ക് ഓരോരുത്തരായി സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള നേതാക്കൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ പൊതുദർശനം നടക്കുന്നതിന് മുന്നോടിയായി ഈ വീട്ടിൽ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കി വരികയാണ്. ഇപ്പോൾ ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പി എം എ സലാം വ്യക്തമാക്കിയതുപോലെ തന്നെ വീട്ടിലേക്ക് അങ്കമാലിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ഇവിടെ കുടുംബത്തിന് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി മാത്രമുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും അതിനുശേഷം നേരെ മലപ്പുറം ടൗൺ ഹാളിലേക്കാണ് കൊണ്ടുപോവുക. മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നാളെ രാവിലെ വരെ 9 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് വരെ അവിടെയാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ എല്ലാവർക്കും സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഈ വീട്ടുമുറ്റത്തേക്ക് എത്തിച്ചേരുകയാണ്. പാണക്കാട് തറവാടിന്റെ മുന്നിലേക്ക് കൊടപ്പനിക്കലിന്റെ സമീപത്തുള്ള തങ്ങളുടെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. ഇവിടെ പ്രവർത്തകരെല്ലാം തന്നെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി വരികയാണ്. ഇവിടെ എത്തുന്ന ആളുകൾക്ക് അസൗകര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി വരികയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ പൊതുദർശനം രാത്രിയിലെല്ലാം തന്നെ, അതായത് സമസ്ത മേഖലകളിൽ നിന്നുള്ള ആളുകൾ എത്തുമെന്നുള്ളത് കൊണ്ട് തന്നെ രാത്രിയിലെല്ലാം തന്നെ അവിടെ ക്രമീകരണങ്ങൾ ഉണ്ടാകും. ആളുകൾക്ക് വന്ന് കണ്ട് അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ട് മടങ്ങിപ്പോകാനുള്ള സൗകര്യം ഒരുക്കും എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും മുസ്ലിം ലീഗിന്റെയും ഇതര പാർട്ടികളിലെയും നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ഈ പാണക്കാട് വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ ടോം. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മലപ്പുറം കൊടപ്പനക്കൽ തറവാടിന് ചേർന്നുള്ള അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് അല്പസമയത്തിനകം തന്നെ മൃതശരീരം കൊണ്ടുവരും. അതിനുശേഷം മലപ്പുറം ടൗൺ ഹാളിലായിരിക്കും പൊതുദർശനത്തിന് വയ്ക്കുക. നാളെ രാവിലെ വരെ മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച ശേഷമാണ് കബറിടത്തിലേക്ക് കൊണ്ടുപോവുക. വിവിധ നേതാക്കൾ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ അനുസ്മരിക്കുകയായിരുന്നു. വ്യക്തി എന്ന നിലയിലും ആത്മീയ നേതാവെന്ന നിലയിലും രാഷ്ട്രീയ നേതാവെന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഹൈദരലി ശിഹാബ് തങ്ങളുടെ സൗമ്യ സാന്നിധ്യവും ഇടപെടലുകളും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും തീരാ നഷ്ടമുണ്ടാക്കുന്നു എന്നാണ് നേതാക്കൾ അനുസ്മരിച്ചത്. അദ്ദേഹത്തിൻ്റെ സൗമ്യ സാന്നിധ്യം ലീഗിനെ സംബന്ധിച്ച് ദീപ്തമായ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളായി ഇനി അവശേഷിക്കാൻ പോകുന്നു. ഏറ്റവും സന്ദിഗ്ധമായ ഒരു ഘട്ടത്തിലൂടെ പാർട്ടി കടന്നു പോകുമ്പോൾ ഉറച്ച നിലപാടെടുത്തുകൊണ്ട് സ്ഥൈര്യത്തോടുകൂടി ഈ പാർട്ടിയെ നയിച്ച നേതാവ് എന്ന നിലയിലായിരിക്കും പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളിനെ കാലം രേഖപ്പെടുത്തുക. അദ്ദേഹത്തിൻ്റെ സൗമ്യ സാന്നിധ്യവും സൗമ്യമായ ഇടപെടലുകളുമൊക്കെ നേതാക്കൾക്ക് മാതൃകയും അണികൾക്ക് എല്ലാ കാലത്തും ഓർമ്മിച്ചു വയ്ക്കാനുള്ള നിധിയുമായി അവശേഷിക്കുന്നു. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഈ വിയോഗം തീരാ നഷ്ടമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും വിശ്വാസികളെ സംബന്ധിച്ചും. ആത്മീയ നേതാവെന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും മുസ്ലിം ലീഗിൻ്റെ അനിഷേധ്യ നേതാവെന്ന നിലയിലും തങ്ങൾ ബാക്കി വയ്ക്കുന്നത് ഈ പ്രവർത്തകർക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മയായി അവശേഷിക്കാൻ പോവുകയാണ്. നിഖിൽ പ്രമേഷ് ഇപ്പോൾ നമുക്ക് ഈ വിവരങ്ങളൊക്കെ നൽകിയത് പാണക്കാട്ട് തങ്ങളുടെ വീട്ടിൽ നിന്നാണ്. അദ്ദേഹം പാണക്കാട് കൊടപ്പനക്കൽ തറവാടിനോട് ചേർന്നാണ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വസതി. അവിടേക്കാണ് മൃതശരീരം കൊണ്ടുവരാൻ പോകുന്നത്. അവിടെ കുറച്ച് നേരം ബന്ധുക്കൾക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള സൗകര്യമൊരുക്കും. അതിനുശേഷം പിന്നീട് മലപ്പുറം ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കും. നാളെയാണ് ഖബറടക്കം. ഇപ്പോൾ അരുൺ രാജ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. അരുൺ, അങ്കമാലി പള്ളിയിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയായോ? എപ്പോഴാണ് വിലാപയാത്ര ആരംഭിക്കുന്നത്? ഏതൊക്കെ ഇപ്പോൾ അല്പസമയം മുമ്പ് നടൻ മമ്മൂട്ടി അടക്കമുള്ള പ്രമുഖർ പാണക്കാട് തങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി അവിടെ എത്തിയിരുന്നു. മറ്റേതെല്ലാം പ്രമുഖ നേതാക്കന്മാരാണ് ഇപ്പോൾ അവിടെയുള്ളത് ഈ മൃതദേഹത്തെ വിലാപയാത്ര അനുഗമിക്കുന്നത്? ഇപ്പം അല്പസമയം മുമ്പാണ് നടൻ മമ്മൂട്ടി ഈ അങ്കമാലി ജുമാ മസ്ജിദിലെത്തി ഈ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ അവസാനമായി കാണുകയും അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്തത്. ഇപ്പോൾ മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ഭൗതിക ശരീരം പുറത്തേക്ക് ഇറക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇത് തൃശൂരിലേക്ക് ഈ ഭൗതിക ശരീരം വിലാപയാത്രയായി തന്നെ കൊണ്ടുപോകും എന്നുള്ളതാണ് ലീഗ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിപക്ഷ നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ ഈ യാത്രയെ അനുഗമിക്കുന്നുണ്ട്. എം എൽ എമാരായ കെ ബാബു, റോജിയം ജോൺ, അനൂപ് ജേക്കബ് അടക്കമുള്ളവർ
ഉള്ളവർ ഇപ്പോൾ ഈ അങ്കമാലി ജുമാ മസ്ജിദിൽ നിൽക്കുകയാണ്. ഇവർ ഈ ഹൗദിയ ശരീരത്തെ അനുഗമിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് എത്തിയ വലിയൊരു ജനസഞ്ചയം, അത് ഇപ്പോൾ ഈ നേരത്തെ നിശ്ചയിച്ച സമയക്രമത്തിനപ്പുറത്തേക്ക് ഈ ഭൗതിക ശരീരം മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള കാലതാമസം ഉണ്ടായത് അതുതന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യം അറിഞ്ഞിട്ടുള്ളവർ എല്ലാം തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച, അതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഭൗതിക ശരീരം ഇവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് വിലാപയാത്രയെ കൊണ്ടുപോകും. അവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ഈ ഇതിൽ പൊതുദർശനം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. 10 മിനിറ്റ് മാത്രമാണ് ഈ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന സമയം. അതിനുശേഷം തിരിച്ച് അവിടെ നിന്ന് മലപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് എടുത്തിരിക്കുന്ന തീരുമാനം. നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനമനുസരിച്ച് ഇന്നും ഇനി അധിക നേരം പൊതുദർശനം വെക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് നീനോർത്തം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ പോകുന്ന വഴിയിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യം അറിഞ്ഞിട്ടുള്ളവർ, ലീഗിനോട് വലിയ സാമ്യമുള്ളവർ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിരവധി ആൾക്കാർ അദ്ദേഹത്തിനെ അവസാനമായി കാണുവാൻ കാത്തുനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അവിടെ എല്ലാം തന്നെ ഒരു കാലതാമസം, ഈ ഭൗതിക ശരീരം മുന്നോട്ടുള്ള യാത്രയ്ക്ക് നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈദരലി ശിഹാബ് തങ്ങൾ എത്രത്തോളം പ്രിയപ്പെട്ട എന്ന് തെളിയിക്കുന്നതാണ് അങ്കമാലി ജുമാ മസ്ജിദിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നത്. സമൂഹത്തിന്റെ നാനാത്തോളം, രാഷ്ട്രീയത്തിനപ്പുറം വിവിധ മേഖലയിൽ നിന്നുള്ളവർ ഇവിടേക്ക് എത്തുന്നു. BJP സംസ്ഥാന ഉപാധ്യക്ഷനായ എൻ രാധാകൃഷ്ണൻ, NCP സംസ്ഥാന അധ്യക്ഷനായ പി സ്റ്റാക്കോ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിക്കൊണ്ട് ഈ അന്ത്യോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകൾ. CPM പോളിറ്റ് ബ്യൂറോ മെമ്പറായ MAVV അല്പസമയം മുമ്പ് ഇവിടെ എത്തുകയും അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സമൂഹത്തിന്റെ, രാഷ്ട്രീയത്തിന്റെയും വിവിധ തുറകൾപ്പെട്ടവർ അവർ ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇപ്പോൾ ഭൗതിക ശരീരം പുറത്തേക്ക് ഇറക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഈ ഭൗതിക ശരീരം വിലാപയാത്രയെ കൊണ്ട് വസതിയിലേക്ക് കൊണ്ടുപോകും. പിന്നീട് നാളെയാണ് സംസ്കാര ചടങ്ങുകളടക്കം ഇപ്പോൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയൊരു ജനസഞ്ചയം ഇവിടെ ഈ പള്ളിക്ക് ചുറ്റുമായി ഇപ്പോൾ നിൽക്കുന്ന അവസാനമായി അദ്ദേഹത്തെ ഒന്ന് കാണാനാണ്. അദ്ദേഹത്തിന്റെ സ്നേഹം, അദ്ദേഹത്തിന്റെ വാത്സല്യം, അദ്ദേഹത്തിന്റെ കാരുണ്യം അത് അനുഭവിച്ചിട്ടുള്ളവരെല്ലാം തന്നെയാണ് ഇവിടേക്ക് അദ്ദേഹത്തെ കാണുവാനായി എത്തി നിൽക്കുകയും ചെയ്തിട്ടുള്ളത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ സ്വീകാര്യനായ അനുശോചനം അറിയിക്കുന്ന ഒരു നേതാവായിരുന്നു. ജാമിയാനൂരിയയുടെ പ്രസിഡന്റ്, നിരവധി മഹല്ലത്തിലെ ഖാദി എന്ന നിലയിലും ബഹുമാനപ്പെട്ട തങ്ങൾ വളരെയധികം സേവനം ചെയ്തിട്ടുണ്ട്. ഞാനും അദ്ദേഹവുമായി വളരെ കാലം മുമ്പ് തന്നെ സ്നേഹത്തിലും സൗഹൃദത്തിലുമായിരുന്നു ഉണ്ടായിരുന്നത്. വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം ഞാനുമായി ഒരുമിച്ച് കൂടുകയും പലപ്പോഴും സുഖവിവരങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം മുസ്ലിം ലീഗുകാർക്ക് മാത്രമല്ല എല്ലാവർക്കും വേദനയുള്ളതും വിഷമമുള്ളതും ആണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞാൻ പ്രത്യേകമായി അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിനും അവിടുത്തെ സഹോദരന്മാർക്കും മക്കൾക്കും കുടുംബത്തിനുമെല്ലാം എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും അനുശോചനം പ്രത്യേകമായി അറിയിക്കുകയാണ്. SSFന്റെ ആദ്യകാല പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിദ്യാർത്ഥികളും വിദ്യാർത്ഥി ലോകവുമായി കൂടുതൽ ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അഭിപ്രായ വ്യത്യാസത്തിന് മുൻപും അതിനുശേഷവും അദ്ദേഹം ഞങ്ങളോടെല്ലാം
ജനങ്ങളോടെല്ലാവരോടും നല്ല നിലയിൽ ബന്ധപ്പെടുകയും ശരി. കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാർ അന്തരിച്ച പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളെ അനുസ്മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുകയായിരുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി വിശ്വാസികൾക്കിടയിൽ ഒരു ആത്മീയ നേതാവ് എന്ന നിലയിൽ കൂടി സ്വീകാര്യനായ വ്യക്തിയായിരുന്നു പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടാക്കുന്ന വലിയ വിടവിനെക്കുറിച്ചാണ് എപി അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ സ്മരിച്ചത്. അതോടൊപ്പം തന്നെ പല സന്ദർഭങ്ങളിലും ഒപ്പം നിന്ന് പ്രവർത്തിക്കാനും അതോടൊപ്പം വ്യക്തിപരമായ സുഖവിവരങ്ങൾ കൈമാറുകയും സൗഹൃദം കാത്തുസൂക്ഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സൗമ്യ ശാന്തശീലനായിരുന്നു പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ പക്ഷേ കൃത്യമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുണ്ടായത്. 12 വർഷമായി മുസ്ലിം ലീഗിനെ നയിച്ച അദ്ദേഹത്തിൻ്റെ വിയോഗം ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും വലിയ നഷ്ടമാണ്. സംഘർഷം രൂക്ഷമായി. സുമിയിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്ന് ഇന്ത്യ. രക്ഷാദൗത്യത്തിനായുള്ള മാനുഷിക ഇടനാഴി ഇതുവരെയും പ്രായോഗികമായിട്ടില്ല. താൽക്കാലികമായുള്ള അടിയന്തര വെടിനിർത്തലിന് റഷ്യയ്ക്കും യുക്രൈനും മേൽ ഇന്ത്യ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുമുണ്ട്. സുമിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ട്രെയിനുകളും ഹോട്ട്ലൈൻ നമ്പറും ഏർപ്പെടുത്തിയെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബയും. ബസ്സുകൾ തയ്യാറാണെങ്കിലും പ്രദേശം യുക്രൈൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായതിനാൽ വിദ്യാർത്ഥികളെ അതിർത്തിയിലെത്തിക്കാൻ ആകുന്നില്ലെന്ന് റഷ്യയും അറിയിച്ചു. ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി ഇന്ന് 13 രക്ഷാദൗത്യ വിമാനങ്ങൾ സർവീസ് നടത്തും. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ബൽറാം, അത്ഭുതാശ്വാസകരമായിട്ടുള്ള വാർത്തകൾ യുക്രൈനിൽ നിന്ന് വരുന്നുണ്ട്. കാരണം മരിയൂപോളിൽ ഒരു 11 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് റഷ്യ. ഈ ഒരു സമയത്തിനുള്ളിൽ, അതായത് പല ജനവാസ മേഖലകളിൽ നിന്നും ജനങ്ങളെ, ആളുകളെ, സാധാരണക്കാരായ ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം വെടിനിർത്തൽ. ഇന്ത്യയും ഈ ആവശ്യം യുക്രൈനുമേലും റഷ്യയ്ക്കുമേലും ഉന്നയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ റഷ്യയുടെ ഭാഗത്തുനിന്നും ഇത്തരം ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്? അതിനിടെ ഇന്ത്യയുടെ രക്ഷാദൗത്യം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതും? ടോം ഗോപികൃഷ്ണൻ, മരിയൂപോളിൽ വെടിനിർത്തൽ റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. അതേസമയം എന്നാൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുമ്പോഴും റഷ്യ ഇന്നും ആക്രമണം തുടരുന്നു എന്നാണ് യുക്രൈൻ ആരോപിക്കുന്നത്. സാധാരണക്കാർക്ക് നേരെ റഷ്യൻ സൈന്യം വെടിവെക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ഈ യുക്രൈൻ അധികൃതർ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായി തന്നെ യുക്രൈൻ ആരോപിച്ചിരുന്നു. വെടിനിർത്തൽ നടന്നപ്പോഴും റഷ്യയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു എന്നാണ് യുക്രൈൻ ആരോപിച്ചിരിക്കുന്നത്. കൂടാതെ അല്പസമയം മുമ്പ്, ഇന്ന് ഉച്ചയ്ക്ക് 1:30 മുതലാണ്, ഇന്ത്യൻ സമയം 1:30 മുതലാണ് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. രാത്രി 12:30 വരെയാണ് വെടിനിർത്തൽ. എന്നാൽ അതിനിടയും കീവിൽ ആശുപത്രിക്ക് നേരെ വരെ, കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ റഷ്യ ഷെല്ലാക്രമണം നടത്തിയെന്നും ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരും അതോടൊപ്പം തന്നെ രോഗികൾ, കുട്ടികൾ, നിരവധി കുട്ടികൾ അടങ്ങുന്ന രോഗികളും ഷെൽട്ടറുകളിൽ ആയതിനാൽ അവർക്ക് മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ല എന്നുമാണ് യുക്രൈൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പലയിടങ്ങളിലും വലിയ തോതിലുള്ള ആക്രമണം തന്നെ തുടരുകയാണ്. ശക്തമായ ഷെല്ലാക്രമണം നടക്കുന്നു. ഖാർക്കീവിൽ ഉൾപ്പെടെ ഷെല്ലാക്രമണം നടക്കുന്നു എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകുന്നത് 2 മേഖലകളിലായുള്ള സുമി, കാർക്കീവ് എന്നീ മേഖലകളിലുള്ള വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കുക എന്നതാണ്. ഇതിനായി യുക്രൈൻ, റഷ്യ എന്നീ 2 രാജ്യങ്ങളുമായി ഇന്ത്യ നിരന്തരം നയതന്ത്ര തലത്തിൽ ബന്ധപ്പെടുന്നുണ്ട്. താൽക്കാലികമായി ഈ പ്രദേശത്തേക്ക് വെടിനിർത്തൽ നടപ്പാക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. ഇക്കാര്യത്തിൽ റഷ്യ കഴിഞ്ഞ ദിവസം ആരോപണവുമായി രംഗത്തുള്ളത്, റഷ്യൻ പ്രതിരോധ വക്താവ് തന്നെ ആരോപിക്കുന്നത്, വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഇടങ്ങളിൽ റഷ്യ വെടിനിർത്തൽ കൃത്യമായി പാലിച്ചപ്പോൾ ആ മേഖലകളിൽ സൈനിക വിന്യാസം ശക്തമാക്കാനാണ് ഈ സമയം യുക്രൈൻ ഉപയോഗിച്ചത് എന്നും, കൂടുതൽ സൈനികരെ ഈ മേഖലകളിൽ എത്തിക്കുകയും ആയുധങ്ങൾ കടത്താനും ഈ സമയം ഉപയോഗിച്ചു എന്നുമാണ് ആരോപിച്ചിരിക്കുന്നത്. കൂടാതെ ഈ മേഖല മുഴുവൻ, ഇന്ത്യൻ വിദ്യാർത്ഥികളുള്ള മേഖലകളടക്കം റഷ്യയുടെ ആളില്ലാ വിമാനങ്ങൾ നിരീക്ഷണം നടത്തിയെന്നും, ഈ ഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളെ ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ് യുക്രൈൻ എന്നും, കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇത്തരത്തിലുള്ള വിദേശികളായ ആളുകൾക്ക് അതിർത്തിയിലേക്ക് നീങ്ങുന്നതിനായിരുന്നു, എന്നാൽ അവരെ പുറത്തുവിടാതെ ബന്ദികളാക്കി യുക്രൈൻ സൈന്യം വെച്ചിരിക്കുകയാണ്. പ്രാദേശികമായി കർഫ്യൂ
നടപ്പാക്കിയ തരത്തിലാണ് യുക്രൈൻ സൈന്യം ജനങ്ങളോട് പെരുമാറുന്നത്. ഈ രണ്ട് മേഖലകളിൽ നിന്നും ഒരാൾക്ക് പോലും പുറത്തു കടക്കാനായില്ല എന്നത് തന്നെയാണ് റഷ്യ ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ബസ്സുകൾ ഉൾപ്പെടെ തയ്യാറായി നിൽക്കുന്നതായി റഷ്യ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ബസ്സുകൾ ഉള്ളത് വിദ്യാർത്ഥികളുള്ള ഇടങ്ങളിൽ നിന്നും അല്പം അകലെയാണ്. അവിടേക്ക് പോകുക എന്നുള്ളതാണ് ദുഷ്കരമായിരിക്കുന്നത്. അത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ബൽറാം പ്രതിസന്ധിയായി നിൽക്കുന്നത്. ആ കുട്ടികളെ തിരികെ കൊണ്ടുവരുന്നതിൽ അതിനെന്താ, എങ്ങനെയാണ് അതിന് പരിഹാരം കണ്ടെത്തുക എന്ന് നമുക്ക് നോക്കാം. മുസ്ലിം ലീഗിന്റെ അനിഷേധ്യ നേതാവും ആത്മീയാചാര്യനുമായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗ വാർത്തയിലുള്ള പ്രതികരണങ്ങൾ നാടിന്റെ നാനാഭാഗത്തു വരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം തീർത്ത വേദനയിലാണ് രാഷ്ട്രീയ കേരളമുള്ളത്. ആ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ കൊരട്ടിക്കഴിഞ്ഞു, തൃശ്ശൂരിലേക്ക് പോകുന്നു. അതിനുശേഷം മലപ്പുറത്തെത്തും. മലപ്പുറത്താണ് അല്പനേരം കൊടപ്പനക്കൽ തറവാടിനോട് ചേർന്നുള്ള തങ്ങളുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒരു നോക്ക് കാണാനായി അവിടെ ഈ മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം പിന്നീട് മലപ്പുറം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുന്ന മൃതശരീരം പൊതുദർശനത്തിനായി മലപ്പുറം ടൗൺ ഹാളിൽ ഉണ്ടാകും. നാളെ രാവിലെയാണ് ഖബറടക്കം നടക്കുക. രാഷ്ട്രീയ നേതാവായും സമുദായ നേതാവായും ആത്മീയ ആചാര്യനായും വിശ്രമമില്ലാതെ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. ഒരു പതിറ്റാണ്ടിലധികം കാലം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ച ഹൈദരലി ശിഹാബ് തങ്ങൾ തീരുമാനമെടുക്കുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത്. ഏഴര പതിറ്റാണ്ട് കാലം ഒരു ജനതയുടെ ആധികളും പരാധികളും ഉയർന്നു വീണ ആ മേശപ്പുറം ഇനി ശൂന്യം. പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ ഉമ്മറത്ത് ഐക്യ കേരളത്തിന്റെ മതമൈത്രിക്ക് കാവലിരുന്ന ഹൈദരി ശിഹാബ് തങ്ങളും അരങ്ങൊഴിഞ്ഞു. രാഷ്ട്രീയ നേതാവായും സമുദായ നേതാവായും ആത്മീയാചാര്യനായും കേരളീയ പൊതുസമൂഹത്തോടൊപ്പം നടന്ന 74 വർഷങ്ങൾ ഇരുളിന്റെ കാർമേഘങ്ങൾ എത്ര മൂടിക്കെട്ടിയാലും വശ്യമായ പെരുമാറ്റത്തിലൂടെ എല്ലാം വകഞ്ഞു മാറ്റാനുള്ള ശാന്തത. ഹൈദരലി ശിഹാബ് തങ്ങൾ മതേതര കേരളത്തിന്റെയും ആത്മീയ മണ്ഡലത്തിന്റെയും സുവർണ പാടുകളാണ്. മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങളുടെയും ആയിഷ ബിവിയുടെയും മൂന്നാമത്തെ മകനായി 1947 ജൂൺ 15 ജനനം. പാണക്കാട്ടെ പ്രാഥമിക പഠനത്തിന് ശേഷം കോഴിക്കോട് മദ്രസത്തുൽ മുഹമ്മദിയിൽ ഹൈസ്കൂൾ പഠനം, തുടർന്ന് മതപഠന രംഗത്തേക്ക്. പട്ടിക്കാട് ജാമ്യനൂരി അറബിക് കോളേജിലെ പഠനകാലമാണ് ഹൈദരലി തങ്ങളിലെ പൊതുപ്രവർത്തകനെ പരുവപ്പെടുത്തിയത്. 1973 സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ ആദ്യ അമരക്കാരനായി, തുടർന്ന് അങ്ങോട്ട് സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും എണ്ണമറ്റ നേതൃചുമതലകൾ. കൃത്യനിർവഹണത്തിലെ മികവുകൊണ്ട് മാതൃക തീർത്ത് ആ കുറിയ മനുഷ്യൻ മുന്നേ തന്നെ നടന്നു. സഹോദരൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്തരിച്ചതിനെ തുടർന്ന് 2009 പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത്. 1.5 പതിറ്റാണ്ടിലേറെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ച ശേഷമാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നത്. പൊതുവെ സൗമ്യനായ തങ്ങൾ പക്ഷെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും കാർക്കിശത്തോടെ പെരുമാറിയ നേതാവായിരുന്നു. സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ച 12 വർഷം ആ കരുത്തും നേതൃപാഠവും പാർട്ടി അണികളും പൊതുസമൂഹവും ഒരുപോലെ തൊട്ടറിഞ്ഞു. മനുഷ്യരുടെ കഷ്ടതകളിലും വേദനകളിലും എന്നും കൂടെ നിന്ന ദയയും അനുതാപവും വേണ്ടുവോളം ഉണ്ടായിരുന്ന ജനാധിപത്യ മതേതര കേരളത്തിന്റെ ശക്തിയായി എക്കാലവും നിലകൊണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുന്നിൽ നയിച്ച നായകനെയാണ് കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്. ആ വിയോഗം കേരളത്തിനുണ്ടാക്കിയിട്ടുള്ള നഷ്ടം അപരിഹാര്യമാണ്. ഷെരീഫ ഫാത്തിമ സുഹ്രയാണ് ഭാര്യ. സയ്യിദ് നൈം അലി ശിഹാബ്, സയ്യിദ് മുയിൻ അലി ശിഹാബ്, സയ്യിദ സാജിദ, സയ്യിദ ഷാഹിദ എന്നിവരാണ് മക്കൾ. ന്യൂസ് ടാക്കിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.